യുവാക്കളെ സ്വപ്നം കാണാൻ പഠിപ്പിച്ച സ്വപ്നങ്ങൾക്ക് ഒരുപാട് പ്രാധാന്യം നൽകുന്ന രാജ്യമാണ് ഇന്ത്യ. എന്നാൽ നാളെ മുതൽ പഠിക്കുന്നതിൽ നിന്ന് ഗവൺമെന്റ് വിലക്കിയാൽ എന്തായിരിക്കും നിങ്ങളുടെ പ്രതികരണം? വിദ്യാഭ്യാസ സ്വാതന്ത്ര്യത്തെ തടയുന്നത് മൗലികാവകാശ നിഷേധനം തന്നെയാണ്. ഒരു കുന്നോളം സ്വപ്നം കണ്ടാൽ ഒരു കുന്നിക്കുരുവോളമെങ്കിലും ലഭിക്കും. അതിനാൽ വലിയ വലിയ സ്വപ്നങ്ങൾ കാണൂ, കഠിനമായി പരിശ്രമിക്കൂ എന്നാണ് ഇന്ത്യൻ വിദ്യാഭ്യാസ സംവിധാനം വിദ്യാർത്ഥികളെ എപ്പോഴും ഓർമ്മിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നാൽ നമ്മുടെ അയൽ രാജ്യവും ചിരവൈരികളുമായ ചൈന ബിരുദ വിദ്യാർത്ഥികളോട് പറയുന്നത് എന്താണെന്നറിയുമോ? വലിയ വലിയ ഉയരങ്ങൾ സ്വപ്നം കാണരുത് എന്ന്. ചൈനയിലെ സർവകലാശാലയിൽ നിന്നും കോളേജുകളിൽ നിന്നുമായി ഏകദേശം 11.6 ബില്യൺ വിദ്യാർത്ഥികളാണ് ഈ വർഷം ബിരുദധാരികളായി പുറത്തിറങ്ങുന്നത്. സ്വപ്നങ്ങളെ പിന്തുടരൂ, ആഗ്രഹ സാഫല്യത്തിനായി പരിശ്രമിക്കൂവെന്ന് ഇന്ത്യൻ അധ്യാപകർ കുട്ടികളെ പറഞ്ഞു പഠിപ്പിക്കുമ്പോൾ എന്തുകൊണ്ടാകാം ചൈന വിദ്യാർത്ഥികളോട് ഈ നിലപാട് സ്വീകരിക്കുന്നത്? എന്തുകൊണ്ടാണ് ചൈന ബിരുദധാരികളോട് വലിയ ലക്ഷ്യങ്ങളുടെ പുറകെ പോകരുതെന്ന് പറയുന്നത്? പരിശോധിക്കാം വിശദമായി. നമസ്കാരം, ഞാൻ അക്ഷയ സാബു. കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി ചൈനയിൽ തൊഴിലില്ലായ്മ നിരക്ക് ക്രമാതീതമായി ഉയരുന്നതായി പഠനങ്ങൾ വ്യക്തമാക്കുന്നുണ്ട്. 2023 ജൂണിലെ കണക്കുകൾ പ്രകാരം 16 മുതൽ 24 വയസ്സ് വരെ പ്രായമുള്ളവരിൽ തൊഴിലില്ലായ്മ നിരക്ക് 21.3%. കഴിഞ്ഞ 30 വർഷങ്ങളിൽ ചൈനയുടെ സമ്പദ്വ്യവസ്ഥ വളരുന്നതിനനുസരിച്ച് മികച്ച തൊഴിൽ ലക്ഷ്യം വെച്ച് കോളേജ് വിദ്യാഭ്യാസം നേടുന്നവരുടെ എണ്ണവും കൂടുന്നു. നാഷണൽ ബ്യൂറോ ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സിന്റെ റിപ്പോർട്ട് പ്രകാരം ചൈനയിൽ 1992 കോളേജ് പ്രവേശനം നേടിയവരുടെ എണ്ണം 7,54,000. 2022 ആയപ്പോഴേക്കും ഇത് 10.1 മില്യണായി ഉയർന്നു. കോളേജ് വിദ്യാഭ്യാസത്തിന് ശേഷം പുറത്തിറങ്ങുന്ന വിദ്യാർത്ഥികൾക്ക് നൽകാൻ തൊഴിലില്ലാതെ കുഴയുകയാണ് ചൈനീസ് സർക്കാർ. പുതിയ ബിരുദധാരികൾക്ക് ജോലി നൽകാൻ നയരൂപകർത്താക്കൾ പാടുപെടുന്നു. വിദ്യാർത്ഥികൾക്ക് തൊഴിലവസരങ്ങൾ കണ്ടെത്താൻ സഹായിക്കുന്നതിന് സർക്കാർ നയരൂപകർത്താക്കൾ കോളേജുകളെ ആശ്രയിക്കുന്ന അവസ്ഥയിലാണിപ്പോൾ. എന്തുകൊണ്ട് ചൈനയിൽ തൊഴിലില്ലായ്മ വർദ്ധിക്കുന്നു? സമ്പദ്വ്യവസ്ഥ വളർന്നുകൊണ്ടിരിക്കുകയാണെങ്കിലും ചൈനയിൽ തൊഴിലില്ലായ്മ വർദ്ധിക്കുന്നുവെന്ന ട്രെൻഡാണ് കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി കാണുന്നത്. കഴിഞ്ഞ 4 വർഷത്തിനിടെ തൊഴിലില്ലായ്മ നിരക്ക് ഇരട്ടിയായി. ബിരുദധാരികൾക്ക് നൽകുന്ന പരിശീലനവും രാജ്യത്തുള്ള തൊഴിലിന്റെ ലഭ്യതയും തമ്മിലുള്ള വൈരുദ്ധ്യമാണ് ആധുനിക ചൈനയിലെ തൊഴിലില്ലായ്മയുടെ പ്രധാന കാരണം. ചുരുക്കി പറഞ്ഞാൽ, യുവാക്കളുടെ വിദ്യാഭ്യാസ യോഗ്യതയും ആഗ്രഹങ്ങൾക്കും അനുസരിച്ചുള്ള തൊഴിലുകൾ രാജ്യത്തില്ല. കോവിഡ് പൊട്ടിപ്പുറപ്പെട്ടതിന് പിന്നാലെ ചൈന നടപ്പിലാക്കിയ 0 കോവിഡ് നയമാണ് തൊഴിലില്ലായ്മ രൂക്ഷമാവാനുള്ള മറ്റൊരു കാരണം. കോവിഡ് ഏറ്റവും അധികം പിടിച്ചു കുലുക്കിയ രാജ്യമായ ചൈനയ്ക്ക് മഹാമാരി തുടങ്ങി 3 വർഷം പിന്നിട്ടിട്ടും യുവാക്കൾക്കായി തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാൻ സാധിക്കുന്നില്ല. 2023 ആണ് ചൈനയുടെ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ ബിരുദധാരികൾ ഉണ്ടാവാൻ പോകുന്ന വർഷം. ഇത്രയും പേർക്ക് ലഭ്യമായതോ വളരെ കുറച്ചു മാത്രം തൊഴിലുകളും. അതിനാലാണ് വലിയ വലിയ ഉയരങ്ങൾ സ്വപ്നം കാണരുത് എന്ന് പുതിയ ബിരുദധാരികൾക്ക് അധ്യാപകർ മുന്നറിയിപ്പ് നൽകുന്നത്. യാഥാർത്ഥ്യത്തിന്റെ കൈപ്പേറിയ അനുഭവം വിദ്യാർത്ഥികൾക്ക് മുന്നിൽ തുറന്നുകാട്ടുകയാണിവർ. ചൈന മാക്രോ എക്കോണമി ഫോറം 2023 ജൂണിൽ പ്രസിദ്ധീകരിച്ച റിപ്പോർട്ടിൽ അടുത്ത ദശാബ്ദവും ചൈനയുടെ തൊഴിലില്ലായ്മ നിരക്ക് കുറയില്ലെന്ന് ചൂണ്ടിക്കാട്ടുന്നു. ഇത് മറ്റ് രാജ്യങ്ങൾക്കിടയിൽ ചൈനയുടെ നേതൃത്വത്തിന് വിലങ്ങുതടിയാവാനും ഇടയാക്കും. അവസരങ്ങൾ കുറയുന്നതിനാൽ പ്രത്യേകം തൊഴിലുകൾ മാത്രം തിരഞ്ഞെടുക്കാൻ കാത്തുനിൽക്കാതെ കിട്ടുന്നവയിൽ തൃപ്തരാകാനാണ് കോളേജുകൾ വിദ്യാർത്ഥികളെ ഉപദേശിക്കുന്നത്. ദുഷ്കരമായതോ വിദൂരത്തുള്ളതോ ആയ തൊഴിലുകളോട് വിമുഖത കാട്ടരുതെന്നും കഷ്ടപ്പാടുകൾ സഹിക്കണമെന്നുമാണ് ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ്ങും യുവാക്കളെ ഓർമ്മിപ്പിക്കുന്നത്. തൊഴിലില്ലായ്മ കാരണം വർക്ക് എക്സ്പീരിയൻസ് കോളങ്ങൾ ഒഴിഞ്ഞുകിടക്കുന്നതും സർക്കാർ തൊഴിലുകൾക്കായി കിടമത്സരങ്ങൾ വർദ്ധിക്കുന്നതും ചൈനയിൽ തുടർക്കഥയായി മാറുകയാണ്.